നിയമസഭാ കയ്യാങ്കളി കേസുമായി ബന്ധപ്പെട്ട് ന്യൂസ് അവർ ചർച്ചയ്ക്കിടയിൽ നടത്തിയ മോശം പരാമർശങ്ങൾക്ക് അധിക്ഷേപങ്ങൾക്ക് അവതാരകൻ ബിനു വി ജോൺ നിർവ്യാജം മാപ്പ് പറഞ്ഞിരിക്കുന്നു. ഈ ചർച്ചയ്ക്കിടയിലെ മോശം പദപ്രയോഗങ്ങളുടെ പേരിലാണ് ദേശാഭിമാനിയിലെ മുതിർന്ന മാധ്യമപ്രവർത്തകനായ ശ്രീകണ്ഠൻ ബിനു വി ജോണിന് ഒരു സന്ദേശം അയക്കുന്നതും ആ സന്ദേശം ഒരു ഭീഷണി സന്ദേശമായി വ്യാഖ്യാനിച്ചുകൊണ്ട് ബിനു വി ജോൺ പൊട്ടിത്തെറിക്കുന്നതും സഹപ്രവർത്തകനായിരുന്ന വേണു ബാലകൃഷ്ണനെ അധിക്ഷേപിക്കുന്നതിനുള്ള ഒരു അവസരമാക്കി ആ ദേശാഭിമാനി ലേഖകന്റെ മെസ്സേജിനെ മാറ്റിയെടുത്തതും ആ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയായി. ഇതാ സി പി എമ്മിൻ്റെ മാധ്യമപ്രവർത്തകൻ ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ള തരത്തിൽ. യഥാർത്ഥത്തിൽ ആ സന്ദേശത്തിനകത്ത് ഭീഷണിപ്പെടുത്തലിൻ്റെ സ്വരമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ആ സന്ദേശം ബിനു വായിച്ച ആ സന്ദേശം കേട്ട ആളുകൾക്ക് ബോധ്യപ്പെടും. പക്ഷേ അതൊരു ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ ഒരു കൂട്ടം ആളുകൾ ആഘോഷമാക്കിക്കൊണ്ട് നടക്കുന്നതിനിടയിൽ അതേക്കുറിച്ച് ഒന്നും പറയേണ്ട. കാരണം നമ്മുടെയൊക്കെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളാണ് ഈ രണ്ടുപേരും. ഇപ്പോൾ ബിനു വി ജോൺ ആയാലും ശ്രീകണ്ഠൻ ആയാലും തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വളരെ അടുപ്പമുള്ള രണ്ടുപേരാണ്. അവർ ഒരുപക്ഷെ ആ വ്യക്തിബന്ധങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ശ്രീകണ്ഠൻ അയച്ച ഒരു മെസ്സേജിനെ ബിനു വേണുവിനെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആയുധമാക്കി കൂടി ആ ചാനൽ ചർച്ചയ്ക്കിടയിൽ ഉപയോഗിച്ചത് മോശമായി പോയി എന്നുള്ള വ്യക്തിപരമായ അഭിപ്രായമുണ്ടായിരുന്നുവെങ്കിലും അത് അതേക്കുറിച്ച് പറയേണ്ടായെന്ന് കരുതി. പക്ഷേ ബിനു ഇപ്പോൾ അതിൽ നിർവ്യാജം മാപ്പ് പറഞ്ഞിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ശ്രീകണ്ഠൻ അയച്ച മെസ്സേജിൽ ഭീഷണിപ്പെടുത്തലിൻ്റെ സ്വരമുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയേണ്ടി വരുന്നു. ശ്രീകണ്ഠനെപ്പോലുള്ള ഒരാൾ, അതും തിരുവനന്തപുരത്ത് മാധ്യമ കൂട്ടായ്മകളുടെയൊക്കെ അമരത്ത് പ്രവർത്തിച്ചിരുന്ന ഒരാൾ, അദ്ദേഹം അത്തരമൊരു ചൂണ്ടിക്കാട്ടൽ നടത്തിയത് നിലവിട്ടു പോകുന്ന പരാമർശങ്ങൾ ആ ചർച്ചയ്ക്കിടയിൽ ഉണ്ടായതുകൊണ്ട് തന്നെയാണ്. ഇടയ്ക്ക് ആ ചർച്ച കേട്ടുകൊണ്ടിരുന്നപ്പോൾ പറയുന്നത് കേട്ടു, ഈ മുണ്ട് പൊക്കിക്കാണിക്കൽ വകുപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് ശിവൻകുട്ടിക്ക് ആ വകുപ്പ് കൊടുക്കാതിരുന്നതെന്ന, അങ്ങനെ അങ്ങേയറ്റം, ഇതൊക്കെ ചെറുത്, അങ്ങേയറ്റം മോശമായ, അതായത് അത്തരത്തിൽ ഈ പുലയാട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വേദിയാക്കി ആ ചാനൽ ചർച്ച മണിക്കൂറിനെ മാറ്റുകയായിരുന്നു. അത് ബിനു വി ജോണും ബിനു വി ജോണിനോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ആക്രമിക്കണമെന്ന് മുൻകൂട്ടി ധാരണയുള്ള ഒരു കൂട്ടം ആളുകൾ അത് ചർച്ചയിലെ പാനലിസ്റ്റുകളായിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിലുള്ള മോശം അധിക്ഷേപങ്ങൾ നടത്താൻ നിങ്ങൾ ആര് എന്നുള്ള ചോദ്യമാണ് ശ്രീകണ്ഠൻ ഉന്നയിച്ചത്. മറ്റൊരു മാധ്യമപ്രവർത്തകന് കാട്ടിയ നെഗളിപ്പിന് കിട്ടിയ ശിക്ഷ കണ്ടില്ലേ എന്നുള്ള ചോദ്യവും, അത് ആരും കൊടുത്തതല്ല, ആ സ്ഥാപനത്തിലെ തന്നെ ഒരു ജീവനക്കാരിയോട് മോശമായി പെരുമാറിയതിന് സംഭവിച്ചതാണ് അത്. അപ്പോൾ അത് ഒരു കള്ളക്കേസിൽ കൊടുക്കലാണ് എന്ന് ഇതുവരെ ബോധ്യപ്പെട്ടിട്ട് പോലുമില്ല. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വേണുവിൻ്റെ ഈ ചർച്ചയിലെ പ്രകടനങ്ങൾ കൊണ്ട് വേണുവിനെ ഇല്ലാതാക്കി കളയാമെന്നുള്ള ശ്രമം നടത്തിയതിൻ്റെ ഭാഗമായി നടന്നതാണ് എന്ന് ഇതുവരെയും ബോധ്യപ്പെട്ടിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിൽ അതുപോലെ എത്ര ചാടിയാലും ആ ചാടുന്നവർക്കൊക്കെ ഒരു പതനമുണ്ടാകുമെന്നുള്ള ഒരു സൂചന മാത്രമാണ് അതിനകത്തുള്ളത് എന്ന് 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഒടുവിൽ വേണുവിന് പൊതുസമൂഹത്തിൽ നിന്നുയർന്ന ആ എതിർപ്പുകളുടെ പശ്ചാത്തലത്തിൽ മാപ്പ് പറയേണ്ടി വരുന്നത്. പക്ഷേ ആ മാപ്പിൽ തന്നെയും ഏഷ്യാനെറ്റ് പറഞ്ഞിട്ടാണ് ഈ മാപ്പ് പറയുന്നത് എന്ന് പറയാതിരിക്കാൻ വേണു ബുദ്ധിപരമായ ശ്രമം നടത്തിയിട്ടുണ്ട്. തൻ്റെ ഗുരുവായി താൻ കണക്കാക്കുന്ന ബി ആർ പി ഭാസ്കരൻ്റെയും ചില ജനപ്രതിനിധികളുടെയും ഒക്കെ അഭിപ്രായം മാനിച്ചാണ് ഇത് ചെയ്യുന്നത് എന്ന് ബിനു പറഞ്ഞു വയ്ക്കുന്നതിലൂടെ ഏഷ്യാനെറ്റ് എനിക്ക് എന്തും പറയാനുള്ള ലൈസൻസ് തന്നിട്ടുണ്ട് എന്നുള്ള ഒരു സന്ദേശം കൂടി ഒളിച്ചു കടത്തുന്നുണ്ട് ആ മാപ്പിൽ കൂടി.